ഹായ്, ഞാൻ സ്മിതി ആട്ടോ. ഇന്ന് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കുറച്ച് വിശേഷങ്ങൾ അറിയാം. പുറത്ത് സ്ഥലമില്ലാത്തവർക്കും വീടിനുള്ളിൽ ഒരു പച്ചപ്പ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയൊരു ഓപ്ഷനാണ് ഇൻഡോർ ചെടികൾ. ഇവയ്ക്ക് അധികം സൂര്യപ്രകാശം ഇഷ്ടമല്ലാത്തതിനാൽ ജനലിൻ്റെ അരികിൽ കൂടി കിട്ടുന്ന വെളിച്ചമാണ് ഇവയ്ക്ക് നല്ലത്. ഇൻഡോർ ചെടികൾ എന്ന് പറഞ്ഞാലും ആഴ്ചയിലൊരിക്കൽ പ്ലാന്റ്സിനെ പുറത്ത് കൊണ്ടുവച്ച് മൊത്തത്തിലൊന്ന് നനയ്ക്കുന്നതും അപ്പോൾ കുറച്ച് വളം ഇട്ട് കൊടുക്കുന്നതും പ്ലാന്റ്സ് എപ്പോഴും ഒരു ഫ്രഷ് ആയിരിക്കാൻ സഹായിക്കും. ഇൻഡോർ പ്ലാന്റ്സിന് എപ്പോഴും ലിക്വിഡ് ഫെർട്ടിലൈസർ കൊടുക്കുന്നതാണ് നല്ലത്. ഇൻഡോറിൽ വയ്ക്കുന്ന വാട്ടർ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. നനയ്ക്കാൻ മറന്നു പോയാലോ, അത്യാവശ്യത്തിന് വീട്ടിൽ നിന്ന് ഒരാഴ്ചയൊക്കെ മാറി നിൽക്കേണ്ടി വന്നാലോ ഉള്ള സാഹചര്യത്തിൽ പറ്റിയതാണ് ഈ വെള്ളത്തിലിട്ട് വളർത്തുന്ന ചെടികൾ. സമയമില്ലാത്തവർ ഇങ്ങനെയുള്ള വാട്ടർ ഗാർഡൻ ഒരുക്കുന്നതാവും നല്ലത്. വെള്ളത്തിലിട്ട് വെച്ചാൽ വേരുണ്ടായി അവ വളർന്നോളും. ചെടിച്ചട്ടിയിൽ വളരുന്നത് പോലെ ഇവയ്ക്ക് അത്ര വളർച്ച ഉണ്ടാവില്ല. വെള്ളത്തിലിട്ട് വളർത്തുന്ന ചെടിയും ഇടയ്ക്കൊന്ന് പാത്രത്തിൽ നിന്നെടുത്ത് നല്ലതുപോലെ കഴുകി പാത്രത്തിൽ പുതിയ വെള്ളം നിറച്ച് വീണ്ടും അതിൽ ഇട്ട് വയ്ക്കുന്നത് ഇലകളിലെ പൊടിയൊക്കെ മാറി ഉഷാറാവാൻ നല്ലതാണ്. വേര് തിങ്ങി നിറഞ്ഞ് പാത്രത്തിൽ നിന്ന് എടുക്കാൻ പറ്റാത്ത ചെടികളാണെങ്കിൽ മുകളിലൂടെ വെള്ളമൊഴിച്ച് പാത്രത്തിലെ വെള്ളം ചെറുതായി കളഞ്ഞ് വീണ്ടും വെള്ളം നിറയ്ക്കാം. കുറച്ച് യൂറിയയോ മഗ്നീഷ്യമോ വെള്ളത്തിൽ ചേർക്കുന്നതും ഇലകൾക്ക് പച്ച നിറം വയ്ക്കാൻ നല്ലതാണ്. വെള്ളത്തിനനുസരിച്ച് 2 തരി മുതൽ കൊടുക്കാം. അധികമാവരുത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. അങ്ങനെ ചെടിയുടെ അവസ്ഥ മനസ്സിലാക്കി കൂട്ടിക്കൂട്ടി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇൻഡോറിൽ വളർത്താൻ പറ്റിയ ചില ചെടികളെ പരിചയപ്പെടാം. ഇതാണ് ഡ്രസീന ചെടി. പല ഇനങ്ങളിലുള്ള ഈ ഡ്രസീന ചെടി ചെടിച്ചട്ടിയിലും ചില്ലുപാത്രത്തിലുമൊക്കെ വളർത്താൻ പറ്റിയതാണ്. സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ചെടിയായതുകൊണ്ട് ജനലിനരികിലോ സൂര്യപ്രകാശം കിട്ടുന്ന ബാൽക്കണിയിലോ ഒക്കെ ഇവയെ വളർത്താൻ പറ്റും. സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തേക്കാണ് ഇവയുടെ വളർച്ച. അതുകൊണ്ട് ചട്ടി തിരിച്ചു വെച്ച് വളർച്ച എല്ലാ ഭാഗത്തും ഒരുപോലെയാക്കാം. ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ തിരിച്ചു വെച്ചാൽ മതി. ഫിലോഡെൻഡ്രോൺ എന്നാണ് ഈ ചെടി അറിയപ്പെടുന്നത്. ഈ ചെടിയുടെ ഇലകളാണ് ഇതിൻ്റെ പ്രത്യേകത. നിറയെ ദ്വാരങ്ങളുള്ള ഈ ഇലകളെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ ചെടിയിലും ധാരാളം ഇനങ്ങളുണ്ട്. ഇവയ്ക്ക് നേരിട്ടുള്ള സൂര്യപ്രകാശം അത്ര വലിയ ഇഷ്ടമല്ല. സൂര്യപ്രകാശം നേരിട്ടടിച്ചാൽ ഇലയുടെ പച്ചനിറം മാറി മഞ്ഞ നിറമാവുകയും പിന്നീട് കരിയുകയും ചെയ്യും. ഇനി മൂന്നാമതായി പരിചയപ്പെടുന്നത് നമ്മുടെ കോളിയാസാണ്. കണ്ണാടി ചെടി, മാസം മാറി എന്നീ പേരിൽ അറിയപ്പെടുന്ന കോളിയാസ് ചില്ലുപാത്രത്തിൽ വെള്ളത്തിലിട്ട് വളർത്താൻ പറ്റുന്നതാണ്. ഒരു കാലത്ത് മിക്ക വീടുകളിലും കണ്ടുവന്നിരുന്ന കോളിയാസ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ ചെടിയുടെ ഇലകളിലുള്ള നിറം മാറ്റം തന്നെയാണ് ഇതിൻ്റെ ഭംഗി. ഇലകൾക്ക് ഭംഗി കിട്ടണമെങ്കിൽ സൂര്യപ്രകാശം ഇവയ്ക്ക് ആവശ്യമാണ്. അങ്ങനെയുള്ള സ്ഥലം നോക്കി വേണം ഇവയെ വയ്ക്കാൻ വേണ്ടിയിട്ട്. കട്ടിയുള്ള ശിഖിരങ്ങൾ വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് തന്നെ ഇവയിൽ വേര് വരാൻ തുടങ്ങും. സൂര്യപ്രകാശത്തിൻ്റെ അളവിനനുസരിച്ചാണ് ഇതിൻ്റെ ഇലകളിൽ നിറവ്യത്യാസം കാണുന്നത്. സ്പൈഡർ പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ചെടി വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വളർത്താൻ പറ്റും. കാഴ്ചയിൽ ഇത്തിരി കുഞ്ഞനാണെങ്കിലും പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇവനെ ഉപേക്ഷിക്കാനാവില്ല. വായുവിനെ ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. എന്തുകൊണ്ടും തുടക്കക്കാർക്ക് വളർത്താൻ പറ്റിയ ചെടിയാണിത്. ഇലകളുടെ അറ്റം ബ്രൗൺ നിറമാകുന്നുണ്ടെങ്കിൽ ലിക്വിഡായ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. വളം അധികമാകാതെ നോക്കുകയും വേണം. പീസ് ലില്ലി എന്നാണ് ഈ ചെടി അറിയപ്പെടുന്നത്. പേര് പോലെ തന്നെ വീട്ടിനകത്തും ജോലിഭാരമേറിയുള്ള ഓഫീസ് മുറികളിലുമെല്ലാം സമാധാനം നിറയ്ക്കാനും പോസിറ്റീവ് എനർജി തരാനും ഈ ചെടിക്ക് കഴിയുമെന്നാണ് പറയുന്നത്. ഇതിലുണ്ടാകുന്ന തൂവെള്ള നിറത്തിലുള്ള പൂക്കൾ കാണാൻ തന്നെ നല്ല രസമാണ്. ചില്ലുപാത്രത്തിൽ വെള്ളം നിറച്ച് ഇലകളിൽ മുട്ടാതെ തണ്ട് മാത്രം മുങ്ങി നിൽക്കുന്ന രീതിയിൽ ചെടിയെ വളർത്താം. വേര് നന്നായി കഴുകി വൃത്തിയാക്കി വേണം പാത്രത്തിൽ ഇറക്കി വയ്ക്കാൻ. വെള്ളാരം കല്ലുകൾ കൂടി ഇട്ടുകൊടുത്താൽ ചെടിയുടെ വേരിന് ബലം ഉണ്ടാവും. കാണാനും ഇത് ഭംഗിയാണ്. സിങ്കോണിയം. പച്ച നിറത്തിലും പിങ്ക് നിറത്തിലും കാണപ്പെടുന്ന ഇവയുടെ ഇലകൾ നമ്മുടെ ചേമ്പിലിയുടെ പോലെയാണ്. ആരോഹെഡ് എന്നുകൂടി ഇതിന് പേരുണ്ട്. വെയിലത്തെ ഇവയുടെ ഇലകളിൽ നിറം മാറ്റം വരാറുണ്ട്.
നേരിട്ട് വെയിൽ കൊള്ളുന്ന ഭാഗത്ത് ഇവയെ വയ്ക്കാൻ പാടില്ല കേട്ടോ. പച്ച നിറത്തിലുള്ള സിങ്കോണിയം മീഡിയം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കാം. പച്ച, പിങ്ക് എന്നിവയ്ക്ക് പുറമേ പല വെറൈറ്റികളും ഇവയിൽ കാണാറുണ്ട്. സൂര്യപ്രകാശം ഇവയ്ക്ക് ഇഷ്ടമാണെങ്കിലും നേരിട്ട് ഇതിൽ പതിക്കാതെ നോക്കണം. ഇവയ്ക്കും വെള്ളാരം കല്ലുകൾ ഇട്ട് കൊടുക്കുന്നത് വേരുകൾക്ക് ബലമുണ്ടാവാൻ നല്ലതാണ്. സ്നേക് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ഈ ചെടിയും കോളിയാസിനെ പോലെ പണ്ടുകാലത്ത് ധാരാളം ഉണ്ടായിരുന്നു. അന്നൊക്കെ ഒന്ന് രണ്ട് വെറൈറ്റി മാത്രമേ കണ്ടിരുന്നുള്ളൂ. എന്നാൽ ഇന്ന് ധാരാളം ഇനങ്ങളുണ്ട്. പല വെറൈറ്റിയിലുള്ള സ്നേക് പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐക്കാട്ടിലും ഞാൻ കൊടുക്കുക. അത് കാണാത്തവരുണ്ടോ ഒന്ന് കണ്ടോക്കേ. വെള്ളത്തിൽ ഏറെ കാലം കേടുവരാതെ ഈ ചെടി നിൽക്കും. തുടക്കക്കാർക്ക് പറ്റിയ ചെടിയാണിത്. എന്നാൽ മണ്ണിൽ നട്ടാൽ ആഴ്ചയിൽ ഒരിക്കൽ കുറച്ച് വെള്ളം മാത്രമേ ഇതിന് കൊടുക്കാവൂ, അല്ലെങ്കിൽ ഇവ നശിച്ചു പോകും. വെള്ളത്തിലിട്ട് വയ്ക്കുമ്പോൾ ഇടയ്ക്കൊന്ന് വെള്ളം മാറ്റി കൊടുത്താൽ മതി. ഈ ചെടികൾ വായു ശുദ്ധീകരിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് എവിടെ വേണമെങ്കിലും ഇവയെ വയ്ക്കാം. സൂര്യപ്രകാശമുള്ളിടത്തും ഇല്ലാത്തിടത്തുമൊക്കെ വയ്ക്കാൻ പറ്റുന്ന ചെടിയാണിത്. വയ്ക്കുന്ന സ്ഥലത്തിനനുസരിച്ച് ഇലകൾക്ക് നിറവ്യത്യാസം കാണുമെന്ന് മാത്രം. പാമ്പിനോട് സാദൃശ്യമുള്ള രൂപമായതിനാലാണ് ഇതിനെ സ്നേക് പ്ലാന്റ് എന്ന പേര് വരാൻ കാരണം. ഈ ചെടിയുടെ ഇലകൾ വെള്ളത്തിലോ മണ്ണിലോ ഇട്ട് വെച്ച് പുതിയ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ലക്കി ബാംബു. കാലങ്ങളോളം വെള്ളത്തിൽ തന്നെ വളരുന്നവയാണ് ഈ ചെടി. ഇൻഡോർ പ്ലാന്റായി ധൈര്യത്തോടെ ഏറ്റവും അധികം ആളുകൾ വീടുകളിലും ഓഫീസുകളിലും ബാംബു ചെടിയെ വളർത്തുന്നുണ്ട്. മങ്ങിയ പ്രകാശമുള്ള സ്ഥലത്താണ് നന്നായി ഇവ വളരുക. വീടിനുള്ളിൽ വയ്ക്കുമ്പോൾ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത എന്നാൽ വെളിച്ചമുള്ള സ്ഥലത്തായിരിക്കണം ഇവയെ വെക്കേണ്ടത്. ഈ ചെടിയുടെ കൂടെ മീനെയും കൂടി ഇട്ട നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഐക്കാട്ടിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കൂ. ഈ കുപ്പിയിലുള്ള വെള്ളം രണ്ടാഴ്ച കൂടുമ്പോൾ മാറ്റി കൊടുക്കണം. അപ്പോഴേ കാണാൻ നല്ല ഭംഗിയുണ്ടാവുള്ളൂ ബാംബുവിനെ. അതുപോലെ ഇത് വെള്ളത്തിലിടുമ്പോൾ ഇതിൻ്റെ തണ്ടിൻ്റെ കൂടുതൽ ഭാഗങ്ങളും പുറത്തായിട്ട് വേണം. ഇങ്ങോട്ട് ഇലകൾ വെള്ളത്തിൽ മുട്ടാതെ ഇരിക്കാനും നോക്കണം കേട്ടോ. ഈ ചെടി നമുക്ക് ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ കൊണ്ടുവരുന്നുള്ള ഒരു വിശ്വാസം കൂടി ഉണ്ടേ. വളരാൻ സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമില്ലാത്ത മണി പ്ലാന്റ് മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ വളർത്താവുന്നതാണ്. ഈ ചെടി അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടുതലായി വലിച്ചെടുക്കുകയും ഓക്സിജൻ ധാരാളം ആയിട്ട് പുറത്തു വിടുകയും ചെയ്യുന്നതിനാൽ വീടിനകത്ത് ശുദ്ധവായു ഉണ്ടാവാൻ ഈ ചെടി വീടിനകത്ത് വയ്ക്കുന്നത് കൊണ്ട് കഴിയും. ഈ ചെടിയും നമ്മൾക്ക് ധനം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം. മണി പ്ലാന്റ് പല ടൈപ്പിലും കാണാറുണ്ട്. ബ്ലാക്ക് മണി പ്ലാന്റാണ് അടുത്ത കാലത്ത് കണ്ടുവന്ന ഇപ്പോഴത്തെ താരം. വീടിനകത്തും പുറത്തും ഒരുപോലെ വളർത്താൻ കഴിയുന്ന ചെടിയാണ് പെനിവേർട്ട്. ചെറിയ തണ്ടിൽ കുട പോലെ വിരിഞ്ഞു നിൽക്കുന്ന ഇലകളുള്ളതിനാൽ അംബ്രല്ല പെനിവേർട്ട് എന്നും ഇതിന് വിളിപ്പേരുണ്ട്. ധാരാളം വെള്ളം ആവശ്യമുള്ള ചെടിയായതിനാൽ ചതുപ്പ് പോലെ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശത്ത് നന്നായി ഇവ വളരും. സൗത്ത് നോർത്ത് അമേരിക്കക്കാരനാണെങ്കിലും കേരളത്തിലെ കാലാവസ്ഥയിൽ ഈ ചെടി നന്നായി തന്നെ വളർത്താൻ പറ്റും. നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലത്ത് വെച്ചാൽ നല്ല രീതിയിൽ വളർന്നു വരുന്നതായി കാണുന്നുണ്ട്. വെള്ളം ധാരാളമായി വേണമെന്നതിനാൽ അക്വേറിയത്തിലും ഇവയെ വളർത്താൻ പറ്റും. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിപ്പോയി. അതുകൊണ്ട് വെള്ളത്തിൽ വളർത്തുന്ന ഇങ്ങനെയുള്ള ചെടികളെ വളർത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അതുവരേക്ക് ബൈ, താങ്ക് യു.